ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പണി തുടങ്ങി എന്നുള്ളതിനൊരു സൂചനയാണ്. ഏതായാലും മാനേജ്മെൻറ്റിന് കുറച്ചൊക്കെ വെളിവ് വെച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അടുത്ത സീസണിലെങ്കിലും ആരാധകർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കണം. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബി ബഷ്റഫ്. എൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ പറ്റി, അതായത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് എന്താണൊക്കെ ചെയ്യണമെന്നതിനെ പറ്റി നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് വളരെ നല്ല കമൻറ്റുകളാണ്, പ്രത്യേകിച്ച് വന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് മാനേജ്മെൻറ്റ് കേടാ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മാനേജ്മെൻറ്റ് കണ്ടിരുന്നെങ്കിൽ, അങ്ങനെയുള്ളൊരു കമൻ്റ് ഉണ്ട്. എന്തായാലും അത് നല്ലൊരു ഫീഡ്ബാക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്തരം വീഡിയോകൾ ചെയ്യാനായിട്ടൊരു പ്രചോദനമാണ്. മാത്രമല്ല, അതിനകത്ത് കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ ആവശ്യം ഒരു സ്പാനിഷ് ഫ്ലേവറാണ് എന്നുള്ളതാണ്. അതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ഈ ഒരു ആഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മാരിയോ അർക്കസ്, അതേപോലെ തന്നെ സെർജിയോ സിഡോച്ച, അങ്ങനെ രണ്ട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളൊരു വാർത്ത നമ്മൾ ഈ ഒരു ആഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാരിയോ അർക്കസ് ഏതാണ്ട് ഉറപ്പിച്ച വട്ടാണ്. സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അദ്ദേഹം. ജംഷഡ്പൂരിലാണ് കഴിഞ്ഞ സീസൺ കളിച്ചത്. 3 ഗോളുകളും 2 അസിസ്റ്റും ഒക്കെ നേടിയിരുന്നു അദ്ദേഹം. ഒരു നല്ലൊരു അഡീഷൻ ആയിരിക്കും, കാരണം നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു സ്പാനിഷ് മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും കൊതിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ക്വാളിറ്റിയുള്ള ഒരു സ്പാനിഷ് മിഡ്ഫീൽഡർ. അപ്പം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പണി തുടങ്ങി എന്നുള്ളതിനൊരു സൂചനയാണ് ഈ മാരിയോ അർക്കോസിൻ്റെ ഒരു വരവ്. മാത്രമല്ല, സെർജിയോ സിഡോച്ച എന്ന് പറയുന്ന മറ്റൊരു ജംഷഡ്പൂർ താരമാണ്. അദ്ദേഹം 2 ഗോളുകൾ ഈ സീസണിൽ നേടിയ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. മുൻ ATM അത്ലറ്റിക്കോ മാഡ്രിഡ് ബി താരമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ എൻ്റെ യൂത്ത് കരിയർ നടത്തിയ താരമാണ്. അദ്ദേഹവും അദ്ദേഹമായിട്ടും ടോക്ക് നടക്കുന്നുണ്ട്. അദ്ദേഹവും എത്താനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതേപോലുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒത്തുചേരുന്ന താരങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ സെർബിയയിൽ നിന്നോ, അല്ലെങ്കിൽ കാരണം സെർബിയ പോലെ സ്ലൊവേനിയ പോലെ ഏറ്റവും തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്നും ഒക്കെ യൂറോപ്പിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇന്ത്യൻ സാഹചര്യവുമായി ഒത്തുപോകാൻ ഒരിക്കലും കഴിയില്ല. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചൂടുള്ള ഒരു പ്രദേശമാണ്, അതായത് കമ്പാരിറ്റീവ്ലി ഏറ്റവും ചൂടുള്ളൊരു പ്രദേശമാണ് സ്പെയിൻ. അപ്പം അങ്ങനത്തെ നാടുകളിൽ നിന്നാണ് നമുക്ക് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇണങ്ങുന്നത്. അതിപ്പം പല ടീമുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പാനിഷ് പ്ലേയേഴ്സാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടാകുന്നത്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ പ്ലേയേഴ്സും. അതാണ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സ്പാനിഷ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിൽ നമ്മൾ ഇനിയും ഒരു ഇത് കാണിക്കണം എന്നുള്ളതാണ്. അതിലും നമുക്കൊരു എനിക്കൊരു കല്ലുകടിയായിട്ട് തോന്നുന്നത്, ഒരു കോച്ചിന് സൈൻ ചെയ്യാതെ ഈ താരങ്ങളെയൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം. കാരണം ഒരു കോച്ചിന് സൈൻ ചെയ്തിട്ട് ആണ് കോച്ചിൻ്റെ സ്റ്റൈലിൽ ഇണങ്ങുന്ന താരങ്ങളെയാണ് ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടേണ്ടത്. ഏതായാലും കഴിഞ്ഞ സീസണിൽ ഒരു താരവും ഇല്ലാത്തതായിരിക്കും ഒരുപക്ഷെ നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കണ്ടതാണ്, മറ്റ് ടീമുകളിലെ വെച്ച് ഫോറിൻ പ്ലേയേഴ്സിനെ നോക്കുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി ഭയങ്കര കുറവാണെന്ന് തന്നെ പറയാം. ഏതായാലും കോച്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സെസർ ഫെർണാണ്ടോയായിട്ട് ടോക്സ് നടക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ സെസർ ഫെർണാണ്ടോ നല്ലൊരു കോച്ചാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നുള്ള ആളാണ്, സ്പാനിഷ് കോച്ചാണ്. അദ്ദേഹം ജംഷഡ്പൂരിന് വേണ്ടി ഈ സീസണിലൊരു നല്ല പ്രകടനം തന്നെയാണ് നടത്തിയത്. പിന്നെ ചെറിയ ഇഞ്ചുറി പ്രശ്നങ്ങളും പിന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു മികച്ച പ്രകടനമൊന്നും കാഴ്ചവെച്ചാൽ സാധിച്ചില്ല. സുസേരാജ് ഒഴികെയുള്ള താരങ്ങൾക്കൊന്നും ഇന്ത്യൻ സ്കോഡ് അത്ര നല്ലതല്ലായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം ഇന്ത്യൻ സ്കോഡായിരുന്നു ഏറ്റവും ബെറ്റർ. പക്ഷേ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പാളിപ്പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ടീമിലേക്ക് എത്തി നല്ല സ്പാനിഷ് താരങ്ങളെ എത്തി, കാരണം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല, അദ്ദേഹം ജോഹർ ഡി ടി പോലുള്ള മലേഷ്യൻ ക്ലബ്ബുകളിൽ, വമ്പൻ ക്ലബ്ബാണ് മലേഷ്യ, അവിടെ അദ്ദേഹം കോച്ചായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏഷ്യയിൽ എക്സ്പീരിയൻസ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സൈനിങ് ഒന്നും ഇതേവരെ ഉറപ്പിച്ചിട്ടില്ല. ജംഷഡ്പൂർ ഇതേവരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ മിക്കവാറും എനിക്ക് തോന്നുന്നത് സൂപ്പർ കപ്പിന് ശേഷം സെസർ ഫെർണാണ്ടോയെ ഹെഡ് കോച്ചാണെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ്. ഈയൊരു സ്പാനിഷ് താരങ്ങൾക്ക് പുറമേ നമ്മൾ നേരത്തെ കണ്ടതാണ് രാഹുൽ KPS സൈൻ ചെയ്തു. അതൊരു നല്ലൊരു അഡീഷനാണ്. ഇന്ത്യൻ ആരോസിലൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത്. അതുപോലെ U23 ടീമിലൊക്കെ കളിച്ചു. അതേപോലെ തന്നെ ബിലാൽ ഖാൻ കഴിഞ്ഞ സീസണിൽ ഐ ലീഗിലെ ഗോൾഡൻ ഗ്ലോ വിന്നറാണ്. 10 ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹം റിയൽ കാശ്മീർ ടീമിന് വേണ്ടി നേടിയത്. അദ്ദേഹം കേരളത്തിൽ നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഗോകുലം കേരളയിൽ മുൻപ് കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. അതും ഒരു നല്ല അഡീഷനാണ്. ഏതായാലും കൂടുതൽ സ്പാനിഷ് പ്ലേയേഴ്സ് കൂടുതൽ പൊസിഷനുകളിൽ വരട്ടെ. ഇനിയിപ്പോൾ ഒരു കോച്ചിനെ അനൗൺസ് ചെയ്തതിന് ശേഷം അദ്ദേഹം
അദ്ദേഹത്തിന് ആപ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഏതായാലും മാനേജ്മെൻറ്റിന് കുറച്ചൊക്കെ വെളിവ് വെച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അടുത്ത സീസണിലെങ്കിലും ആരാധകർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ കാണികൾ തിരിച്ചെത്തുകയുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിന് വേണ്ടി ഒരു ഗ്രൂപ്പുണ്ട്, ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഫുഡ് ആൻഡ് ബോളിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ നമ്പരും അതിൽ കൂടി പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളെ അതിൽ ആഡ് ചെയ്യുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്മി അബി ബഷ്റ ഫാൻ സൈനിങ് ഓഫ്.